അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 28, വിഷയം ഒരു വലിയ പാഠം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, ഇമാം ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തംബീഹുൽ മുഗ്തരീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാം. അബ്ദുല്ലാഹിബിന് മുബാറക് തങ്ങൾ പറയുമായിരുന്നു, വല്ലവനും പാപികളിലേക്ക് കൃപയുടെ കണ്ണുകൊണ്ട് നോക്കിയില്ലെങ്കിൽ അവൻ ആ വിഷയത്തിൽ നേർമാർഗത്തെ തൊട്ട് പിഴച്ചിരിക്കുന്നു. മഅറൂഫുൽ കർഹി തങ്ങൾ, പാപികളെ കണ്ടാൽ ഉടൻ അവർക്ക് പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്യുകയും അവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. എന്നിട്ടവർ പറയും, അള്ളാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചത് ജനങ്ങൾക്ക് കൃപയും രക്ഷയുമായിട്ടാണ്. പിശാജ് ഒരുമ്പെട്ടിറങ്ങിയിരിക്കുന്നത് ജനങ്ങളെ നശിപ്പിക്കാനും അവരുടെ പരാജയം ആഘോഷിക്കാനുമാണ്. ഇരുട്ടിൽ മഅറൂഫ് തങ്ങളുടെ അരികിലൂടെ മദ്യചഷകങ്ങളുമായി ആഘോഷപൂർവം ഒരു സംഘം ആളുകൾ കടന്നുപോയി. ജനങ്ങൾ മഹാനവറുകളോട് ചോദിച്ചു, അങ്ങേക്ക് ഈ തെമ്മാടികൾക്കെതിരെ ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ? മഹാനവറുകൾ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഈ വിഭാഗത്ത് ദുനിയാവിൽ നീ സന്തോഷിപ്പിച്ചതുപോലെ ആഖിറത്തിലും നീ അവരെ സന്തോഷിപ്പിക്കണമേ. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, മഹാനരെ, ഞങ്ങൾ അങ്ങയോട് ആവശ്യപ്പെട്ടത് അവർക്കെതിരെ ദുആ ചെയ്യാനാണ്. അങ്ങ് ദുആ ചെയ്തത് അവർക്ക് അനുകൂലമായാണ്. മഹാനവറുകൾ പറഞ്ഞു, എത്ര വലിയ പാപിയാണെങ്കിലും ഒരു മുസ്ലിമിനെതിരെ ദുആ ചെയ്യുന്നതിനെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. ഞാൻ അവരെ ആഖിറത്തിൽ സന്തോഷിപ്പിക്കാൻ ദുആ ചെയ്തത് ദുനിയാവിൽ വെച്ച് അവർക്ക് പുറത്തു കൊടുക്കുകയും തൗബ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് അവർക്ക് ആഖിറത്തിൽ സന്തോഷമുണ്ടാകുന്നത്. ഇബ്രാഹിം ഉത്തൈമി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ആക്രമിച്ചവർക്കെതിരെ പ്രാർത്ഥിക്കുമായിരുന്നില്ല. മഹാനവറുകൾ പറയും, ആ അക്രമത്തിൻ്റെ പാപഭാരം തന്നെ അയാൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. പാപത്തോട് കടുത്ത വെറുപ്പും പാപികളോട് കൃപയും നമുക്കുണ്ടായിരിക്കണം. പാപികളെ തിരഞ്ഞ് നാളെ മുതൽ നാം അലയേണ്ടതില്ല. നാം തന്നെയാണ് പാപികളെന്ന് സ്വയം തിരിച്ചറിയുകയും സ്വന്തത്തോട് കൃപ പുലർത്തുകയും വേണം. വളരെ വലിയ ഒരു ആശയമാണ്, പാഠമാണ് ഈ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. കുറ്റം ചെയ്തവനെ നമ്മൾ മാറ്റി നിർത്തുന്നതിന് പകരം അവരെ നന്മയിലേക്ക് അടുപ്പിക്കാനാണ് പരിശ്രമിക്കേണ്ടത്. ഉദാഹരണത്തിന്, ഒരു മദ്യപാനിയെ കണ്ടാൽ നമ്മൾ സാധാരണ അവൻ മദ്യപാനിയാണ് എന്ന് പറഞ്ഞ് ആട്ടി നിർത്തുന്നതിന് പകരം നമ്മുടെ തൊഴിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, കെടാറായിപ്പോയ അടുപ്പിലെ വല്ല തീക്കനലുകളുമുണ്ടെങ്കിൽ അതിനെ ഊതി ഊതി കത്തിക്കുന്നത് പോലെ മനുഷ്യരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള നന്മയുടെ കനലുകളെ കണ്ടെത്തി പ്രശോഭിതമാക്കാനാണ്, പ്രകാശിപ്പിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. അവരെ അടുത്തേക്ക് കൊണ്ടുവരണം. സാഹചര്യങ്ങളായിരിക്കാം അവരെ മദ്യപാന്മാരാക്കിയത്, അവരെ മോഷ്ടാക്കളാക്കിയത്. അതിപ്പോൾ മനസ്സിലാക്കി അവർക്കെതിരെയുള്ള ആരോഗ്യകരമായ മരുന്ന് നൽകാൻ നമുക്ക് കഴിയണം. പാപികളെ മാറ്റി നിർത്താൻ നമുക്ക് കഴിയില്ല. പാപത്തോട് നമുക്ക് വെറുപ്പുണ്ടാകാം, അരുതായ്മയോട് നമുക്ക് വെറുപ്പ് വേണം. അത് ചെയ്യുന്നവരെ നന്മയിലേക്ക് കൊണ്ടുവരാനുള്ള നല്ല വിശാലമായ മനസ്സും നമുക്കുണ്ടാകണം എന്ന് ഈ ആശയം നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഇഹപരവിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.